യും തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റത്തിന് പിന്നാലെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ നേരത്തെ തന്നെ പേരുകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അത് അന്തിമ അംഗീകാരത്തിനായി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേതാക്കൾ പ്രതികരിച്ചത് ഇനി പേരുകളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചുകൂടെ നിതിൻ അംബുജൻ റീജിത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കാം എന്തായാലും ലോദ്യിയ സേറ്റിലെ അമ്പത്തൊന്നാം നമ്പർ വസതി കെ സി വേണുഗോപാലിൻ്റെ വസതിയിൽ ഇപ്പോൾ തിരക്കെട്ട് ചർച്ചകൾ നടക്കുകയാണ് വി ഡി 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 ഡതീശൻ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്നിവർ ഇപ്പോൾ കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തുന്നു ഈ സർപ്രൈസ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് സംബന്ധിച്ച് വൈകാതെ നമുക്ക് വിവരങ്ങൾ ലഭിക്കും എന്തായാലും വയനാട്ടിൽ രാഹുൽഗാന്ധി തന്നെ മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊന്ന് ഇപ്പോൾ തൃശൂരിൽ മുരളി തന്നെ മാറ്റിയ സാഹചര്യത്തിൽ അതൊരു അതൃപ്തിയിലേക്ക് പോയൊരു പശ്ചാത്തലമുണ്ട് ഇതിലേക്ക് അനുനയിപ്പിച്ചുകൊണ്ട് മുരളിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ കാര്യത്തിലുള്ള ചർച്ചകൾ ാണ് ഇപ്പോൾ ഈ വസതിയിൽ നടക്കുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം കൈമാറിയിരിക്കുന്നത് സ്വാഭാവികം അതുമായിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിൽ ഹൈക്കമാൻഡ് എത്രത്തോളം തീരുമാനം അനുകൂലമായി സ്വീകരിക്കുമെന്നതും ഒരു ചോദ്യമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടിന്റെ പേരും സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവസാനവട്ട ചർച്ച ഇപ്പോൾ നടക്കുകയാണ് എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുരളീധരൻ വടകര മാറുന്നതിൽ അതൃപ്തി യു ഡി എഫിലടക്കം ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം പ്രവീൺകുമാറിൻ്റെ പേര് വന്ന ഘട്ടത്തിലെല്ലാം തന്നെ അന്ന് ആർ എം പിയും അതോടൊപ്പം മുസ്ലിം ലീഗും വലിയ തരത്തിൽ അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു അത്തരം അതിർത്തികൾ ഇപ്പോഴും ഉയർന്നിട്ടുണ്ട് സ്വാഭാവികം അതോട് തന്നെ ഈ വടകരയുടെ കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കുമ്പോൾ ഏത് നിലയിലാകും പാർട്ടിയെ ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും വടകരയിൽ ഇപ്പോൾ കെ മുരളിന്റെ പകരമായി തന്നെ ഒരു മുസ്ലിം പ്രാതിനിധ്യമായി ഷാഫി പറബിലിൻ്റെ പേരിലാണ് ഇപ്പോൾ പരിഗണന ഉണ്ടായിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട കൂടിയാലോചന നടക്കുകയാണ് അതോടൊപ്പം തൃശൂരിൽ മുരളിയെ അനുനയിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും അതോടൊപ്പം ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ് നമുക്കറിയാം തൃശൂരിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികം ഒരു കൂടിയാലോചന ഒരു തീരുമാനം എന്നൊരു നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ നൽകിയ വിവരം ആ ഒരു പശ്ചാത്തലത്തിൽ വൈകാതെ തന്നെ മുരളീധരനെ അനുനമിച്ചുകൊണ്ട് തൃശൂരിൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ മത്സരം നടക്കുന്ന തൃശൂരിൽ മുരളീധരനെ എത്തിച്ചുകൊണ്ട് എന്തായാലും വിജയം ഉറപ്പാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും എന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ വസതിയിൽ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രമേശ് വി ഡി സതീശൻ കൂടാതെ സുധാകരന്റെ അടുപ്പക്കാരനായ കെ പി സി ജനറൽ സെക്രട്ടറി കെ ജയന്തും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ത് റീജിത്ത് ശരി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങളിലേക്ക് നേതൃത്വം എത്തിയതിന് പിന്നാലെ രൂപപ്പെട്ടിരിക്കുന്ന സ്വാഭാവികമായ അതൃപ്തി അതിനെ മറികടക്കാനുള്ള ശ്രമം ചർച്ചകൾ തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹിയിൽ ഉണ്ടാകുന്നു പി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഒപ്പം തന്നെ ആലപ്പുഴ സീറ്റിൻ്റെ കാര്യത്തിൽ വിശദമായ ചർച്ച അവസാന വട്ടത്തിലും ഉണ്ടാകുന്നു കെ സി വേണുഗോപാലിൻ്റെ പേര് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും ഒക്കെ പരിഗണിക്കുന്നുണ്ട് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം